വൈകുന്നേരം ഒരു 5:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പുഴയ്ക്ക് പോകുന്നത്. ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെയിലൊക്കെ തന്നിട്ട് ഞാനും നിവിയും കൂടെ, പിന്നെ കുമാരി ചേച്ചിയും കുട്ടികളും അവിടെ പുഴയിലൊക്കെ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്, പാടത്തിൻ്റെ അവിടെ ഒക്കെ എത്തി. അപ്പോൾ കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടു, അവരോടൊക്കെ സംസാരിച്ച് പിന്നെ കുറച്ച് സൂര്യനൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പതുക്കെ നടക്കുകയാണ്. പിന്നെ പാടത്തിപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വരമ്പത്ത് കൂടെ ഓടി ആ അറ്റമെത്തിയിട്ടാണ് പിന്നെയുള്ള വീഡിയോ എടുത്തത്. ഈ സൂര്യനൊക്കെ ഉണ്ടാവും, എന്തോരം വെയിലായിരുന്നു. 5:30 ആയിട്ടും നല്ല ചൂടായിരുന്നു. ഞാനും നിവിയും കൂടെ പാടത്തു കൂടെ നടക്കുമ്പോഴും ഞങ്ങൾ എന്നിട്ട് കുറച്ച് നേരം ഓടി അവിടെ പാടത്തിൻ്റെ ഈ അറ്റമെത്തി. ഇത് എവിടെത്തി ചോദിച്ചിട്ട് കുമാരി ചേച്ചി കുറേ പ്രാവശ്യം വിളിക്കുകയും ചെയ്തായിരുന്നു. ഞങ്ങൾ അപ്പോഴേക്കും പുഴയുടെ അവിടെ എത്തിയായിരുന്നു. പുഴയിൽ കണ്ട ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ നിറച്ച് കുറച്ചും കൂടെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ തീരെ വെള്ളം ഇല്ലാണ്ട് ഒക്കെ വറ്റിയിരിക്കണു. ഇവിടെ പിന്നെ ആരും വരില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആരും ഉണ്ടായിരുന്നില്ല. കുറച്ച് പ്രൈവസി ഉണ്ടായിരുന്നു, കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിക്കാൻ പറ്റി. പിന്നെ അതായത് കുമാരി ചേച്ചി പാറയുടെ മേലെ ഇരിക്കണു, കുട്ടികളൊക്കെ അതേ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവർ ഓരോ ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും തന്നെ അവർ മീൻ പിടുത്തം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു മീന്, ചെറിയൊരു മീനിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ പുഴയ്ക്ക് ഇറങ്ങിയിട്ട് കുട്ടികൾ കളിക്കുന്ന അവിടേക്കാണ് ആദ്യം പോയത്. അവർ പറഞ്ഞു മീൻ പിടിച്ചിട്ടുണ്ട്, വേഗം വാ പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ അവിടെ പോയി. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് പറയുന്നത് അപ്പുറത്താണ് മീൻ വെച്ചിരിക്കുന്നത് എന്ന്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചും കൂടെ ദൂരം പോവാന്നൊക്കെ പറഞ്ഞ്, വെള്ളമില്ലല്ലോ, അപ്പം ഞങ്ങൾ കുറച്ചും കൂടെ ദൂരം ഇങ്ങനെ സൈഡിൽ കൂടെ കല്ലിൻ്റെ മേലിൽ കൂടി പാറയുടെ മേലെ കൂടി വെള്ളത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ടൊക്കെ നടന്നു. പിന്നെ ആദ്യം പോയതും തന്നെ ഞാൻ ആദ്യം കുറച്ച് വീഡിയോസൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവർ മീൻ പിടിക്കുന്നത് ഒരു മുണ്ടൊക്കെ വെച്ചിട്ടാണ് മീൻ പിടിക്കുന്നത് കണ്ടോ കാണിക്കുന്നതൊക്കെ. പിന്നെ കുമാരി ചേച്ചീനെയും കൂടെ ഇങ്ങോട്ട് വിളിച്ചു. കുമാരി ചേച്ചി ഒരു പാറയുടെ മേലെ ഇരുന്നിട്ട് ഏട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് കുറച്ച് നേരം പുഴയിലെ അവിടെ സൈഡിലായിട്ട് ഇരുന്നു. അപ്പോഴേക്കും എന്തെങ്കിലും അമ്പു കണ്ടോ വെള്ളത്തിൻ്റെ അടിയിൽ, എന്തോ ഉണ്ട് എന്തോ ഉണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് കാണിച്ചത് പറഞ്ഞ് നോക്കുമ്പോഴേക്കും അവൻ്റെ ഒരു ഉരുണ്ട കറുത്ത കല്ലെടുത്ത് വന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ താടാ അത് എനിക്ക് വേണം, എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാനായിടാന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് അവൻ കൊണ്ടുവന്നു തന്നു. അപ്പോൾ അത് ഞാൻ മേടിച്ചത് കൊണ്ട് തന്നെ വീണ്ടും പിള്ളേർ എല്ലാവരും കൂടെ തിരയാൻ തുടങ്ങി, വീണ്ടും വീണ്ടും കല്ലുണ്ടോയെന്ന്. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അതുപോലെ ഒരു ഉരുണ്ട കല്ല് കിട്ടി. ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടന്നിട്ടാ തോന്നുന്നു കല്ലിൻ്റെ കളറ് കറുപ്പായിരുന്നു. ഇതുപോലത്തെ കല്ലുകളൊക്കെ കരയിലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ടൈൻ്റെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അതൊക്കെ വരുന്നതാണ്. പക്ഷേ ഈ ഒരു കല്ലിന് കണ്ടാൽ നല്ല ചന്തമുണ്ട്, കാരണം ഉരുണ്ടിട്ട് കറുത്തൊരു കല്ലായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കല്ലെടുത്തത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയും വരുന്നതായിരിക്കും. അപ്പോൾ ഈ കല്ലിൻ്റെ കൂടെ വേറൊരു കുഞ്ഞു കല്ലും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. സൂര്യൻ കണ്ടോ താഴ്ന്നേ ഉള്ളൂ. കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോഴേക്കും സൂര്യനൊക്കെ അസ്തമിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു കല്ലായതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ കുറച്ച് നേരം എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഒരു ദൂരെ ഒരു കല്ല് കിടക്കുന്നത് കണ്ട്, ഇതുപോലെ ഒരു ഉരുണ്ട കല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ എടുക്കാമെന്ന്. പോയി എടുത്ത് നോക്കി നല്ല കല്ലൊക്കെ ആയിരുന്നു. അപ്പോൾ അതും കൂടെ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ, നമ്മുടെ മുമ്പ് ഒരാൾ പോകുന്നുണ്ടായിരുന്നു, അത് വേറെ ആരുമല്ല, കുമാരി ചേച്ചിയുടെ ഒരു നായക്കുട്ടിയാണ്. പുഴയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ അതിന് ഞങ്ങളെ പരിചയമായത് കൊണ്ട് ഒന്നും ചെയ്യാനൊന്നും വരില്ല. ഞാൻ കല്ല് വെച്ചിട്ട് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. സൂര്യൻ കണ്ടോ നല്ല ചൂടായിരുന്നു, പാറയിലൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെയും വീണ്ടും ഒരു കല്ല് കിട്ടിയപ്പോൾ അവൻ എനിക്ക് കല്ല് കൊണ്ട് തന്നതുണ്ടോ, നല്ല ചന്തമുണ്ട്, ചെറിയൊരു ഉരുണ്ട കല്ലായിരുന്നു. അപ്പോൾ ഇതും വെച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ മൂന്ന് കല്ലും ഞാനിങ്ങ് എടുത്തു. അപ്പോൾ എനിക്ക് ഈ രണ്ട് കല്ലാണ് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത് വെച്ച് ഞാനൊരു വീഡിയോ എടുത്താണ്, നല്ല ചന്തമുണ്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ ക്രാഫ്റ്റ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. കുറച്ച് ദിവസം മുമ്പൊക്കെ വന്നിട്ട് ഈ വെള്ളമൊക്കെ തേകി തേകിയിട്ട് മീനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മാത്രമല്ല, ആ ഭാഗത്തുള്ള കുറച്ച് പേരൊക്കെ വന്നിട്ട് മീനിനെയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കല്ല് നല്ല ചന്തമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കണ കണ്ടിട്ട് അവന്മാരെ വീണ്ടും വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കല്ല് തരിയുന്നതാണ്. ഇതൊക്കെ വീണ്ടും അവൻ കല്ല് തരുന്നത് തന്നെ എനിക്കൊരു കല്ലും കൂടെ എടുത്തു തോന്നുന്നു. പക്ഷേ അതൊരു രസം ഉണ്ടായിരുന്നില്ല കാണാൻ. അപ്പോൾ എനിക്കത് വേണ്ട ഉണ്ണിയെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വീണ്ടും തിരയാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഒരു കക്ക കിട്ടി, വലിയൊരു കക്ക. നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ കക്ക എന്നാണ് പറയുക, പക്ഷേ ഈ ഒരെണ്ണം കിട്ടിയത് കൊണ്ട് ഒന്നും ആവില്ല. അപ്പോൾ അവൻ പറഞ്ഞു ഒന്ന് പൊട്ടിച്ച് നോക്ക, അതിനകത്തുണ്ടോ എന്ന് അറിയാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുമാരി ചേച്ചി വേഗം ഒരു കല്ലെടുത്തിട്ട് അതിനെ പൊട്ടിച്ചു. ഞാൻ മാറ്റി വെച്ചിട്ടുള്ള കല്ലിന് എന്നെ എടുത്തിട്ട് വേഗം പൊട്ടിച്ചത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനെ കക്ക എന്നാണ് പറയുക, നിങ്ങളെന്താ ഇതിനെ പറയുക കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ ഷെല്ല് കണ്ടോ, നല്ല വലിപ്പമുള്ള ഷെല്ലായിരുന്നു. കുറേ സമയം കല്ലും കൊണ്ട് കുത്തി കുത്തിയിട്ടാണ് അത് പൊട്ടിയത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വലിയൊരു പീസ് എന്താ പറയുക, കക്കർച്ചി ഉണ്ടായിരുന്നു. കക്കർച്ചി കഴിക്കുന്നവരൊക്കെ ഉണ്ടായി, എനിക്കിഷ്ടമല്ല, ഞാൻ കഴിച്ചിട്ടുമില്ല കേട്ടോ. പുഴയിൽ ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ കഴിക്കാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല, അത് കുമാരി ചേച്ചിക്ക് കൊടുത്തു വിട്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി കുറച്ചും കൂടെ ദൂരം പുഴയുടെ അറ്റം വരെ പോയായിരുന്നു ഞങ്ങൾ. അതായത് കണ്ട കക്ക കിടക്കുന്ന നിറയെ ഉണ്ട് ഇവിടെ കക്ക. ഷെല്ലുകളാണ് കൂടുതലുണ്ടായിരുന്നത്, കണ്ടോ അതാ കിടക്കുന്നു. രണ്ടാണ് നമ്മുടെ ഒരു യൂട്യൂബർ സൂര്യമാനു ഇല്ലേ, ആളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വെച്ച് നല്ല നല്ല ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യും.
നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ആരെയാണ് പറഞ്ഞതെന്ന്? നിങ്ങൾ ആരെങ്കിലും ആ ചേച്ചിയുടെ വീഡിയോസൊക്കെ കണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. സൂര്യ ചേച്ചീനെ സ്ഥിരം കാണാറുണ്ട്, സൂര്യ ചേച്ചിയുടെ വീഡിയോസൊക്കെ. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട്, ഈ കക്കട ഷെല്ലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചേച്ചി നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യുമല്ലോ എന്ന്. എനിക്ക് എത്ര വൃത്തിയിൽ ചെയ്യാനൊന്നും അറിയില്ല. ഞങ്ങൾ നടക്കുന്ന ഭാഗത്ത് ഫുള്ളും ഇതിൻ്റെ ഷെല്ലുകൾ മാത്രമായിരുന്നു. പിന്നെ കണ്ടില്ലേ കല്ലുകൾ, നല്ല നല്ല ഉരുണ്ട ഉരുണ്ട കല്ലുകളൊക്കെ ആയിരുന്നു കണ്ടോ. എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഈ കല്ലുകളും ഈ ഷെല്ലുകളൊക്കെ വെച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ കുറച്ചും കൂടി നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി പുഴയുടെ അറ്റത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. നിവിയും കുട്ടികളും കൂടിയിട്ട് നല്ല ഓട്ടമാണ്. പുഴയുടെ സൈഡിൽ കൂടെ മോളിൽ കൂടി കല്ലിൽ കൂടെ ഒക്കെ ഇട്ട് ഓടുകയാണ്. ഞാനും കുമാരി ചേച്ചിയും ഓരോന്നും പറഞ്ഞ് വീഡിയോസൊക്കെ എടുത്ത് പതുക്കെ പുറകിൽ കൂടെ വരികയാണ്. പിന്നെ അതേ കണ്ടേ ഈ ചാലിൽ ഞങ്ങൾ വെള്ളം തേകി മീൻ പിടിച്ചതാണ്. അന്ന് ഞങ്ങൾക്ക് രണ്ട് മീനിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ വെള്ളം കെട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കെട്ടി വെച്ചിരിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ മേലൊക്കെ കണ്ട നിറയെ കക്കട ഷെൽസ് ഉണ്ട്. പിന്നെ നല്ല കാറ്റും നല്ല രസമുണ്ടായിരുന്നു. കുറച്ചും കൂടെ വെയിലൊക്കെ താഴ്ന്നപ്പോൾ തണുപ്പൊക്കെ വരാൻ തുടങ്ങി. നല്ല ചെറിയ കാറ്റൊക്കെ വീശാൻ തുടങ്ങി കണ്ടോ. പിന്നെ കുമാരി ചേച്ചി എന്നെ മെയിൻറ്റ് ചെയ്യാണ്ട് പോകാൻ തുടങ്ങി. നീ വീഡിയോ എടുത്തോന്നും പറഞ്ഞിട്ട് ആൾ ആളുടെ പാട്ടിന് പോകാൻ തുടങ്ങി. പിന്നെ ചേച്ചിയുടെ ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഓരോ രണ്ട് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ ഇതിലും ഞങ്ങൾ വെള്ളം കെട്ടി വെച്ച് തേകിയതാണ്. അതിൽ മീനുണ്ടാകുമോ ഇനിയും മീനുണ്ടാകുമോ പറഞ്ഞിട്ട് ഉണ്ണികളൊക്കെ നോക്കിയായിരുന്നു. പിന്നെ നിവിക്ക് എപ്പോഴുള്ളൊരു ശീലമാണ് വെള്ളത്തിലേക്ക് ഇങ്ങനെ കല്ലെടുത്തെറിയണത്. എപ്പോഴും അതേ തന്നെയാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടും വെള്ളത്തേക്ക് കല്ലെടുത്തെറിയും. കുമാരി ചേച്ചിയാണെങ്കിൽ ഫോണും നോക്കിക്കൊണ്ടിരിക്കും. ഞാനപ്പോൾ വീഡിയോ എടുക്കുന്നത് തന്നെ അറിഞ്ഞിട്ടില്ല ആൾ. പിന്നെ ഒന്ന് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാണ്ട് വീരിക്കുകയാണ്. ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അതേ കണ്ടോ വെള്ളത്തിൽ കൂടെ ഒഴുകി വന്നൊരു ചെടിയാണ്. ഇത് നല്ല രസമില്ലേ കാണാം. അപ്പോൾ ഇതിനെ വെച്ച് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഒരു വീഡിയോ എടുത്തു. അവിടെ എനിക്കിഷ്ടമായത് ഇതേ കണ്ടോ ഇങ്ങനെയുള്ള സൺസെറ്റ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങളവിടെ പാറയുടെ മേലെ ഒരു അരമുക്കാൽ മണിക്കൂറോളം ഇരുന്നു. കുമാരി ചേച്ചി ഇങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ, അതൊന്നും കമൻറ്റ് ചെയ്യല്ലേ. കുറേ സമയം ഇരുന്ന ശേഷം നമ്മൾ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് തന്നെ പോകാമെന്ന്, വന്നവിടേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എണീച്ച് പതുക്കെ നടക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഒരുവിധം വെയിലൊക്കെ പോയായിരുന്നു. നല്ല പാറയൊക്കെ കുറച്ച് ചൂടൊക്കെ അറി, നല്ല രസമുണ്ടായിരുന്നു. നല്ല കാറ്റൊക്കെ വീശിണ്ടായിരുന്നു. ഈ നിവീനെയും കൊണ്ട് പോകാനാണ് പേടി. നിവി വെള്ളത്തേക്ക് വീഴുമോ എന്നുള്ളൊരു പേടിയാണ്. അതുകൊണ്ട് ഞാൻ പതുക്കെ അവളെ പിടിച്ച് പിടിച്ചിട്ടാണ് പോകുക. അവളെ എവിടെ നിൽക്കുന്ന, അവൾ ഒരേ ഓട്ടം തന്നെയാണ്. കുട്ടികളാണെങ്കിൽ അവന്മാരൊക്കെ ഫസ്റ്റ് ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പം നിവിക്ക് അവരുടെ കൂടെ പോകണം പോകണം പറഞ്ഞിട്ട് ഭയങ്കര വാശിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് പേടിയാണ് വെള്ളത്തേക്ക് വീഴുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് പോകണ്ട പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂടെ തന്നെ നിർത്തിയിരിക്കുകയായിരുന്നു. പിന്നെ നിവിക്ക് ഇതുപോലെ വലിയ വലിയ വെള്ളക്കെട്ടുകളുണ്ടെങ്കിൽ ചാടാനൊക്കെ ഒരു പേടിയാണ്. അപ്പം ഞാനാണ് അവളെ പിടിച്ച് ചാടിപ്പിക്കുകയൊക്കെ ചെയ്യാറ്. പിന്നെ വീഡിയോസൊക്കെ കാണുന്നതിനിടയിൽ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ ഉണ്ണികളൊക്കെ നിൽക്കണ അവിടേക്ക് എത്തി. അപ്പോൾ അവന്മാർ പറഞ്ഞു മീൻ പിടിച്ചത് കാണിച്ചേരെ വായോ എന്ന്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് മീനിനെ നോക്കാൻ വേണ്ടി പോയതാണ്. ഒരു ചെറിയ മീനായിരുന്നു. ആ അപ്പോഴേക്കും വെള്ളം കളഞ്ഞിട്ട് അതിന് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോയിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞു എന്തിനാണ് ആ വീഡിയോയ്ക്ക് കാണിക്കാൻ വെള്ളം കളഞ്ഞേ പറഞ്ഞിട്ട് വേഗം വെള്ളം നിറയ്ക്കാൻ പറഞ്ഞിട്ട് അതിന് അതിലിടാൻ പറഞ്ഞു. ഇപ്പോൾ ആ പുഴയിൽ മീനൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു മീന് മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു എന്നറിയില്ല. ആൾക്കാരൊക്കെ മീനിനൊക്കെ പിടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മീന് മാത്രം പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ വേഗം കുപ്പിയിലാക്കി വെള്ളമാക്കിയിട്ട്. പിന്നെ സമയം ഒരുപാട് വൈകിയത് കൊണ്ട് തന്നെ വീട്ടിലെത്തുമ്പോഴേക്കും ചീത്ത വെക്കുന്ന അറിയാത്തത് കൊണ്ട് വേഗം പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും ഈ സമയത്ത് അവിടെ ഇരിക്കണമായിരുന്നു. നല്ല സുഖമാണ് കാറ്റും വീശിയിട്ട്. പിന്നെ അതേ കണ്ടാവും മീനിനെ പിടിച്ചതിനെ തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ വിടാമെന്ന് പറഞ്ഞിട്ട് അവൻ വെള്ളത്തേക്ക് വിടുന്നതാണ്. അത് കഴിഞ്ഞ് കുറേ നേരം അതിനെ പിടിച്ച് നോക്കി തപ്പി നോക്കി കിട്ടിയില്ല. മീനെങ്ങടെ ഇവിടെ പോയി എന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ വെള്ളത്തിനുള്ളിൽ വേറൊന്നുമില്ല, ആ ഒരു മീൻ തന്നെ ഉള്ളൂ. എന്നാൽ കുറച്ചും കൂടെ വെള്ളമുള്ളതിൽ വിടാന്ന് പറയുമ്പോഴേക്കും അവൻ അതിൽ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ കുറേ നേരം അവൻ കൈയിട്ട് നോക്കണ്ടായിരുന്നു മീൻ വിട്ട് കിട്ടുമോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കിട്ടിയില്ല. അങ്ങ് നാളെ വരുമ്പോൾ നോക്കാം ചേച്ചി എന്നും പറഞ്ഞിട്ട് അവൻ അതിൽ വിട്ടിട്ടുണ്ടായിരുന്നത്. പുഴയിൽ ആദ്യം എത്തിയതെന്ന് തന്നെ ഉണ്ണികൾ ഡ്രസ്സൊക്കെ ഉരി വെച്ചിട്ടാണ് പുഴയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ വേഗം ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ നിന്ന് ഒരു കുപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവ അതിനെ തിരിച്ച് പൊട്ടിക്കുന്നു കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് തിരിച്ച് പൊട്ടിക്കാൻ നോക്കുകയാണ്. പക്ഷേ അതിനത് തിരിച്ച് തിരിച്ചിട്ട് പൊട്ടിക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അത് ഇനി ലാസ്റ്റ് ഞങ്ങൾ പോകുമ്പോൾ വെള്ളമില്ലാത്ത പുഴയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു പറയും. കുമാരി ചേച്ചി പറഞ്ഞപ്പോൾ ആൾ കാണിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യണേന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഉണ്ണികളൊക്കെ വന്നിട്ട് ഫോണിൽ വീഡിയോ എടുക്കണിട്ട് അവ അമ്പൂ ചിരിക്കും കളിക്കുകയൊക്കെ ചെയ്യുകയാണ്. പിന്നെ നടന്ന് കുറച്ച് ദൂരം നടന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും ഇരുട്ടായിട്ടാണ് കാണുക. ഞങ്ങളെ തന്നെ കാണുന്നുണ്ടായിരുന്നില്ല, അത്ര ഇരുട്ടായി. വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ലോങ് വീഡിയോ ഓൺ വോയിസ് ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യണേ.